السلام عليكم ورحمة الله. ആദരണീയരായ നിയമസഭാ സ്പീക്കർ ശ്രീ രാമകൃഷ്ണ സാർ, മറ്റു പ്രമുഖ വ്യക്തിത്വങ്ങളെ, ശ്രോതാക്കളെ, കേരള സ്റ്റേറ്റ് ഇൻഷുറൻസ് ഫെഡറേഷൻ എസ്എസ്എഫ് കാൽനൂറ്റാണ്ട് കാലമായി സംഘടിപ്പിച്ചുകൊണ്ടിരിക്കുന്ന കലാസാഹിത്യ മത്സര പരിപാടി സാഹിത്യോത്സവ്, അതിന്റെ മലപ്പുറം ഈസ്റ്റ് ജില്ലാതല പ്രോഗ്രാമാണ് ഇവിടെ ഔപചാരികമായി ഉദ്ഘാടന കർമ്മം നിർവഹിക്കപ്പെടാനിരിക്കുന്നത്. വിദ്യാർത്ഥികളുടെ കലാപരവും നൈസർഗികവുമായ കഴിവുകളെ പരിപോഷിപ്പിക്കുന്നതിനും നീതിബോധമുള്ള ധർമാധിഷ്ഠിത ചിന്തയുള്ള വിദ്യാർത്ഥി സമൂഹത്തിന്റെ സൃഷ്ടിപ്പും സമൂഹത്തിനും രാജ്യത്തിനും ഉപകരിക്കുന്ന പൗരന്മാരുടെ നിർമ്മാണവുമൊക്കെ ലക്ഷ്യം വെച്ചുകൊണ്ടാണ് സാഹിത്യോത്സവ് എസ്എസ്എഫ് സംഘടിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. വിദ്യാർത്ഥികളുടെ വൈജ്ഞാനികമായ വളർച്ചയ്ക്ക് പര്യാപ്തമായ മത്സരങ്ങൾ സാഹിത്യോത്സവത്തിന്റെ ഭാഗമായി നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അവരുടെ കലാപരമായ സാഹിത്യപരമായ കഴിവുകളെ പരിപോഷിപ്പിക്കുന്നതിന് വേണ്ടിയുള്ള ഒട്ടേറെ പരിപാടികൾ മത്സര ഇനങ്ങൾ സാഹിത്യോത്സവത്തിന്റെ ഭാഗമായി നടത്തുന്നുണ്ട്. പ്രാദേശിക തലങ്ങളിൽ മത്സരിച്ച് വിജയിക്കുന്ന കലാകാരന്മാരാണ് സെക്ടർ തലങ്ങളിൽ മത്സരത്തിനെത്തുന്നത്. തുടർന്ന് ഡിവിഷൻ തലങ്ങളിലും മത്സരം പൂർത്തീകരിച്ച് മലപ്പുറം ഈസ്റ്റ് ജില്ലയിലെ 10 ഡിവിഷൻ മത്സരങ്ങളിൽ കഴിവ് തെളിയിച്ചിട്ടുള്ള നല്ല കഴിവുറ്റ പ്രതിഭകളാണ് ഈ ജില്ലാ സാഹിത്യോത്സവിന് മാറ്റിനിൽക്കുന്നതിന് വേണ്ടി ജില്ലയുടെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് ഇവിടെ എത്തിച്ചേർന്നിട്ടുള്ളത്. ദഫ്, ആരോപണ, അതുപോലെ വ്യത്യസ്ത ഭാഷകളിലുള്ള പ്രഭാഷണങ്ങൾ, പ്രബന്ധങ്ങൾ, ചിത്രരചന, കവിതാരചന, കഥാരചന, അതുപോലെ ഗണിതകേളി, ന്യൂസ് റീഡിംഗ്, അതുപോലെ കാലിഗ്രഫി, ഡിജിറ്റൽ ഡിസൈനിംഗ്, അങ്ങനെ എല്ലാ തലങ്ങളെയും സ്പർശിക്കുന്ന വിധത്തിലുള്ള 114 ഇനം മത്സരങ്ങൾ ആണ് സാഹിത്യോത്സവത്തിന്റെ ഭാഗമായി നടക്കുന്നത്. ഇന്ന് ഇവിടെ ഉദ്ഘാടനം ചെയ്യപ്പെടാനിരിക്കുന്ന ഈ സാഹിത്യോത്സവ് നാളെ വൈകിട്ട് സമാപിക്കും. ഇൻഷാ അല്ലാ, ഈ മലപ്പുറം ജില്ലയുടെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് എത്തിച്ചേർന്നിട്ടുള്ള കലാകാരന്മാർ, പ്രതിഭകൾ വെറും വാശിയും പ്രകടിപ്പിച്ചുകൊണ്ട് തന്നെ അവരുടെ കഴിവുകൾ പ്രകടിപ്പിച്ചുകൊണ്ട് മത്സരരംഗത്ത് മാറ്റിയെടുക്കാനിരിക്കുകയാണ്. നമ്മുടെ ഈ ചടങ്ങിന്റെ ഔപചാരികമായ ഉദ്ഘാടന കർമ്മം നിർവഹിക്കുന്നതിന് വേണ്ടി അഭിമന്യരായ നിയമസഭാ സ്പീക്കർ ഉപന്യരായ ശ്രീ രാമകൃഷ്ണൻ സാർ ഇവിടെ എത്തിയതിൽ വലിയ സന്തോഷമുണ്ട്. കാരണം ഔദ്യോഗിക കൃത്യനിർവഹണങ്ങളുടെ തിരക്കുകൾക്കിടയിൽ, ഒരുപാട് ഉത്തരവാദിത്തങ്ങൾക്കിടയിലാണ് നമ്മുടെ ഈ ചടങ്ങിൽ സംബന്ധിക്കുന്നതിന് വേണ്ടി, നമ്മെ സന്തോഷിപ്പിച്ച് ഇതിന്റെ ഉദ്ഘാടന കർമ്മം നിർവഹിക്കുന്നതിന് വേണ്ടി ഇവിടെ എത്തിച്ചേർന്നിട്ടുള്ളത്. എല്ലാ വിധത്തിലുള്ള സന്തോഷങ്ങളും അറിയിക്കുകയാണ് ഈ ചടങ്ങിന്റെ ഉദ്ഘാടന കർമ്മം.